ഹലോ, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മളിന്നത്തെ വീഡിയോ നമ്മുടെ ജബോട്ടിക്കാബ നടണതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെറുതെ നമ്മൾ മണ്ണിൽ നട്ടു വെച്ചാൽ മതിയോ എന്ന്. പക്ഷേ വെറുതെ മണ്ണിലല്ല, നമ്മൾ ഇവിടെ ഞങ്ങളിവിടെ നടന്നത് പോട്ടി മിക്സിലാണ്. അപ്പോൾ എല്ലാ വളവും ഉണ്ടാവും, കാരണം നമ്മുടെ എല്ലുപൊടി, വേപ്പിമണ്ണാക്ക്, ചകിരിച്ചോറ്, പൂച്ച വട്ടം ചാടുണ്ട്. അപ്പോൾ എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ളൊരു മണ്ണുൾപ്പെടെ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് നമുക്ക് കടയിലുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങളിവിടെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാറ്. എന്നിട്ട് നമ്മളത് ഇട്ടതിന് ശേഷം ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം, വെറുതെ നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ കൊടുക്കുന്ന പോട്ടി മിക്സാണ്. 10 കിലോയുടെ കവറാണ് കേട്ടോ നമ്മൾ സെറ്റ് കൊടുക്കുന്നത്. മണ്ണുൾപ്പെടെ മണ്ണില്ലാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരമാണുള്ളത്. ഒട്ടുമിക്ക ആൾക്കാർക്കും മണ്ണില്ലല്ലോ. അപ്പം നമ്മളിതിൽ മണ്ണിട്ടതിന് ശേഷം ജബോട്ടിക്കാബ് നമ്മളിതിലോട്ട് വെക്കാൻ വേണം. അപ്പോൾ അത് വെക്കണേന് ഉള്ളൊരു കാര്യം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ തൈ. ഇതുള്ളൂ, ചെറിയ തൈയാണ്, നല്ല വിലയുണ്ട്. ചെറിയ തൈയാന്ന് നോക്കണത് ജബോട്ടിക്കാബ റെഡാണ്, റെഡ് ഹൈബ്രിഡാണ്. ഏകദേശം ഒരു 2-3 വർഷത്തോളം എടുക്കും കായ്ക്കാനായിട്ട്. തൈ കുഞ്ഞിതാണ്. ഇറക്കി വെക്കുമ്പോൾ ഇതിൻ്റെ ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണ് കളയാതെ വേണം നമ്മൾ ഇറക്കി വെക്കാൻ. ഇപ്പോൾ ഓൾറെഡി നമ്മളിതിൽ മണ്ണിട്ട് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുഴി ഉണ്ടാക്കുക. ആ കുഴി എടുത്ത ശേഷം നമ്മൾ ആ കുഴിയിലോട്ടാണ് ഇതിനെ ഇറക്കി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുഴി എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇറക്കി വെച്ചാൽ മതി. അതായത് ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ മണ്ണ് നമ്മൾ കളയാൻ പാടില്ല. ഇതിൻ്റെ മണ്ണുണ്ടെങ്കിലാണ് ഇത് ശരിക്കും വേരൊടിക്കുള്ളൂ. കാരണം ഈ മണ്ണിലാണല്ലോ ഇത് ഓൾറെഡി ഇത് പിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് ജബോട്ടിക്കാവ് നമ്മൾ നടുമ്പോൾ ഇതിൻ്റെ മണ്ണ് എന്തായാലും നമുക്ക് ഈ ചട്ടിയിൽ നമ്മൾ നടുമ്പോൾ വേണം. പിന്നെ ജബോട്ടിക്കാവ് നടുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, മണ്ണിൽ നടുന്നതിനേക്കാളും റിസൾട്ട് ഭയങ്കര കൂടുതൽ ചട്ടിയിൽ നടന്നതാണ് കേട്ടോ. ചട്ടിയിൽ നടന്നതിന് നല്ല പോലെ കായ്ഫലം കൂടുതലായിട്ട് കാണുന്നുണ്ട്. മണ്ണിൽ നടന്നത് ഒരുപാട്, ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അതിലുണ്ടാകുന്ന ഫ്രൂട്ട് കുറവാണ്. അപ്പോൾ റെഡ് ഹൈബ്രിഡ് നല്ല ടേസ്റ്റാണ്. നല്ല ഡാർക്ക് ബ്ലാക്ക് കളർ വരില്ലേ, അതാണ് കേട്ടോ. പിന്നെ എസ്കാർലെറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് തീർന്നുപോയി. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നമുക്ക് കടയിലത്തേക്ക് വെക്കണം, വലുതിരിപ്പുണ്ട്. അപ്പോൾ ചെറുത് കിട്ടിയപ്പോഴത്തേക്കും നടന്നതാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ നടാനായിട്ട്. ഒരു തൈയൊക്കെ എല്ലാവരും വാങ്ങിച്ച് വെക്കണം. കാരണം മരമുന്തിരി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറിച്ച് തിന്നാം. നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.